അനുഗ്രഹവും സന്തോഷവും ആശംസിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ മോചനദ്രവ്യമായി നൽകാനുമാണ്. നമ്മളെല്ലാവരും വളരെയധികം പേര് വർഷങ്ങളോളം ഈശോയെ ശുശ്രൂഷിച്ചു, ജനങ്ങളെ ശുശ്രൂഷിച്ചു. ഇവിടെ ചെറുപ്രായക്കാർ ശുശ്രൂഷയിലേക്കുള്ള വിളിയിലും ട്രെയിനിങ്ങിലും എല്ലാമാണ്. ഈ ആതുര ശുശ്രൂഷ രംഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈൻ കോൾ, ഡിവൈൻ കോൾ. നഴ്സിംഗ് പഠിക്കുന്ന കാലത്ത് ഇത് വേഗം പഠിച്ചൊരു ജോലി കിട്ടി കാശുണ്ടാക്കണം, ഫോറിനിൽ പോകണം. ഇതാണ് ഒരുപാട് പേരുടെ നഴ്സിംഗ് പഠനത്തിൻ്റെ പിന്നിലുള്ള ഒരു തത്വം. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതങ്ങനെ അങ്ങനെയുള്ള ഒരു കൊമേഴ്സ്യൽ പ്രോഗ്രാം മാത്രമല്ല ഇത്. ഇപ്പോൾ ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കുന്ന ആളല്ല. നേഴ്സെന്ന് പറഞ്ഞാൽ ഇവിടെ ആരംഭിച്ച് മിഡിൽ ഈസ്റ്റ്, സൗദിയിലേക്ക് പോയി അവസാനം അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, അവിടെ ചെന്ന് അവസാനിക്കും. അപ്പോൾ നമുക്കൊരു മാസം ഒരു 300,000 രൂപ ശമ്പളം ഉണ്ടാവും. ഈ സ്വപ്നത്തിലാണ് പലരും നേഴ്സിംഗ് പഠിക്കണം. കന്യാസ്ത്രീമാർ വേറൊരു സ്വപ്നത്തിലാണ് പഠിക്കണേ. കാരണം എൻ്റെ മണവാളനായ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കണു, ഞാൻ എൻ്റെ മണവാളനായ ഈശോ ചെയ്തതുപോലെ ചെയ്യും. ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചു, എനിക്ക് ദാഹിച്ചപ്പോൾ നീ എനിക്ക് കുടിക്കാൻ തന്നു, എനിക്ക് വിശന്നു അപ്പോൾ നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അതിനാൽ എൻ്റെ പിതാവിൻ്റെ വാത്സല്യ വാചനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വലത് ഭാഗത്തേക്ക് വരുവിൻ. അപ്പോൾ അന്തിമ വിധിയിൽ ഇതാണ് ഒരു യാർഡ് സ്റ്റിക്ക്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിൻ്റെ നിയമമാണ്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം ഇത്ര വലിയ വിജയമാകാനുള്ള ഏക കാരണം മദർ എല്ലാ പ്രസംഗത്തിലും പറയുന്നൊരു കാര്യമാണ്, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. ഈശോ ഇങ്ങനെ പറഞ്ഞില്ല, ഈ രോഗി എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞില്ല. ഈശോ എന്ത് പറഞ്ഞു? ഈശോ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞെല്ലാവരും, ഞാനാണ് ആ രോഗി, ഞാനാകുന്നു, ഞാൻ രോഗിയായിരുന്നപ്പോൾ. അപ്പോൾ മദർ തെരേസയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കണ്ടെത്തൽ കൽക്കട്ടയിലെ തെരുവുകളിലും ഓടകളിലും കുഷ്ഠരോഗം കൊണ്ട് വ്രണമായിട്ട് പുഴു തിന്ന് പകുതിയോളം തിന്ന് തിന്ന് ദുർഗന്ധവും വ്രണവുമായിട്ട് ഉള്ള അവരെ മറ്റുള്ളവർ തട്ടി ഓടയിലെറിഞ്ഞപ്പോൾ ആ ഓടയിൽ കിടക്കുന്ന കുഷ്ഠരോഗികളും മനുഷ്യരും മറ്റൊരു ക്രിസ്തു തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു, എന്നെ ശുശ്രൂഷിച്ചു, എന്നെ ഉടുപ്പിച്ചു, ഞാനായിരുന്നു ആ രോഗി. സ്നേഹമുള്ളവരെ, ഇതാണ് ഈ ആതുര ശുശ്രൂഷയിലേക്ക് അനേകം വൈദ്യരെ, അനേകം ശുശ്രൂഷകരെ, അനേകം സിസ്റ്റേഴ്സിനെയും എല്ലാം മാടി വിളിച്ച ഈശോയുടെ ആ
ആ എന്താ പറയുക, ഈശോയുടെ തീപ്പൊരി സ്നേഹം, തീപ്പൊരിയാണത്, തീപ്പൊരി, അതൊരു തീപ്പൊരിയാണ്. ആ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടാൽ മാത്രമേ ഈ ശുശ്രൂഷ വിജയകരമായി ചെയ്യാൻ പറ്റുള്ളൂ. കുഷ്ഠരോഗികളെ മാറ്റി പാർപ്പിച്ചിരുന്ന ഒരു ദ്വീപുണ്ടായിരുന്നു. എന്താണ് ആ ദ്വീപിൻ്റെ പേര്? എന്താണ് ആ ദ്വീപിൻ്റെ പേര് ആരെങ്കിലും അറിയോ? യെസ്, മൊളോക്കോയ്, മൊളോക്കോ ദ്വീപ്. കുഷ്ഠരോഗികളെ ഒരു സ്ഥലത്ത് പബ്ലിക്കായിട്ട് നിർത്താൻ പറ്റില്ല. നമ്മൾ ഈ കൊറോണ കാലത്തുണ്ടായ പോലെ അങ്ങനെ അവിടേക്ക് നാട് കടത്തിയ ആ മൊളോക്കോയിൽ ശുശ്രൂഷയ്ക്ക്, പ്രത്യേകിച്ച് വൈദിക ശുശ്രൂഷയ്ക്ക് പോകാൻ ആരുമില്ല. ആ കാലത്ത് അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ബിഷപ്പ് ചോദിച്ചു, ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനും അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കാനും കുമ്പസാരിപ്പിക്കാനും പോകാൻ തയ്യാറുണ്ടോ? അവസാനം ഒരാൾ എഴുന്നേറ്റ് ഞാൻ പോകാം. ആരായിരുന്നു അത്? ആരായിരുന്നു അത്? ഫാദർ ഡാമിയൻ. എന്ത് വലിയ ഒരു ത്യാഗമാണ്, ഒരു ത്യാഗത്തിൻ്റെ ആരംഭം. അദ്ദേഹത്തിന് അപ്പോൾ തന്നെ അറിയാം ഈ വിളി അവസാനം ഒരു തരം രക്തസാക്ഷിത്വത്തിലേക്കാണ്. ഞാനും അവരെപ്പോലെ ഒരു കുഷ്ഠരോഗിയായി കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ വേണ്ടിയുള്ളൊരു വിളിയാണ്. അദ്ദേഹം ഒരു റിലീജിയസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺഗ്രിഗേഷൻ്റെ പേര് സേക്രഡ് ഹാർട്ട് ഓഫ് മേരി ആൻഡ് ജോസഫ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, എൻ്റെ ഏറ്റവും വലിയ വേദന എനിക്ക് കുമ്പസാരിക്കാൻ ഒരു മറ്റൊരച്ഛനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവസാനം ദ്വീപിലേക്ക് ചരക്ക് കൊണ്ടുവരുന്ന കപ്പലിൽ ചില അച്ഛന്മാർ വന്നിട്ട് ആ കപ്പൽ കരയ്ക്കടുക്കില്ല, കരയ്ക്കടുത്താൽ രോഗം പടരും. കരയ്ക്ക് കുറേ ദൂരെ നിന്നിട്ട് കപ്പലിൽ നിന്ന് ചരക്ക് ഇങ്ങോട്ട് ഇറക്കുമായിരുന്നു. ആ കപ്പലിൽ നിന്നുകൊണ്ട് അച്ഛൻ ഉച്ചത്തിൽ കുമ്പസാരം കേട്ടിരുന്നു പറയുന്നത്. ഇവിടുന്ന് ഫാദർ ഡാമിയൻ ഉച്ചത്തിൽ പാപം വിളിച്ച് പറയും. അങ്ങനെ ഉച്ചത്തിൽ അദ്ദേഹത്തിന്, അപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും വലിയ കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്, വലിയ കാര്യത്തിന് വേണ്ടി. അതാണ് നേഴ്സിംഗ് ശുശ്രൂഷ. ഒരിക്കൽ ബോംബെയിൽ ഉണ്ടായിരുന്ന ഒരു നിരീശ്വരവാദി ഒരു ബ്ലിറ്റ്സ് എന്ന ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹം നിരീശ്വരവാദിയായിട്ട് ദൈവമില്ല എന്നും ഈശോസ്തുവിനെ കുറിച്ചെല്ലാം ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്ന വ്യക്തി രോഗിയായി, ക്യാൻസറായി ബോംബെയിലൊരു ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അദ്ദേഹത്തിന് ശുശ്രൂഷിച്ചിരുന്ന ഒരു മലയാളി നേഴ്സ് പറഞ്ഞു, സാറേ ഇനി വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഇനിയെങ്കിലും
ഒന്ന് കർത്താവായ യേശുവിനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇയാളുടെ ഹൃദയത്തിൽ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹം. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അവസാനം ഇതുപോലെ ദാരുണമായി വേദനിച്ച് മരിക്കേണ്ടി വരുവൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ നേഴ്സിൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ, ആ സ്നേഹസ്പർശനം മാറ്റമുണ്ടാക്കി. അദ്ദേഹം ആ നേഴ്സിനെ വീണ്ടും വീണ്ടും നോക്കിക്കാണും. എന്നിട്ട് അദ്ദേഹം വിളിച്ചു, യേശുവേ എന്നെ രക്ഷിക്കണേ. അത്ഭുതകരമായിട്ട് ക്യാൻസർ രോഗത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനായി. അദ്ദേഹം ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ അതേ ന്യൂസ് പേപ്പറിൽ തന്നെ പിന്നീട് ക്രിസ്തുവിനെ സാക്ഷ്യമെഴുതി. ഓരോ ആശുപത്രിയും ഓരോ ബെഡും അതിൽ കിടക്കുന്ന ഓരോ രോഗികളും മറ്റൊരു ക്രിസ്തുവാണ്. ഇതാണ് നമ്മളെല്ലാവരുടെയും ഈ ശുശ്രൂഷയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കുറേ നാളുകൾക്ക് മുൻപ് എറണാകുളത്ത് ഞാനൊരു ധ്യാനം നടത്താൻ, വലിയൊരു ധ്യാനത്തിൻ്റെ പ്രോഗ്രാമായിരുന്നു. രാവിലെ 9 മണിക്ക് ധ്യാനം ആരംഭിക്കുമ്പോൾ ഒരാൾ പാറിപ്പടർന്ന മുടിയോട് മുഷിഞ്ഞ വസ്ത്രത്തോട് കൂടി ഓടി വന്നിട്ട് പറഞ്ഞുകയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പേപ്പറുണ്ടായിരുന്നു. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഇതാണ്: നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടത്തും. വിശുദ്ധീകരണ ധ്യാനം ലെഡ് ബൈ ബ്രദർ തോമസ് പോൾ ഇൻ റിന്യൂവൽ സെൻ്റർ എറണാകുളം. അദ്ദേഹം പറയുകയാണ്, ഈ നോട്ടീസ് ഇന്നലെ മരുന്നുകടയിൽ, ഫാർമസ്യൂട്ടിക്കൽസ് മരുന്നുകടയുടെ മുമ്പിൽ കിടന്ന് എനിക്ക് കിട്ടിയതാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ ആത്മഹത്യ ചെയ്യാൻ, വിഷം മേടിക്കാൻ ചെന്നപ്പോഴാണ് ഈ നോട്ടീസ് കണ്ടത്. നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടത്തും എന്ന് കണ്ടപ്പോൾ, നോക്കിയപ്പോൾ ആ ധ്യാനം നാളെ തന്നെയാണ് നടക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ ഒരു ദിവസം മാറ്റിവെക്കാം. എൻ്റെ ജീവിതം ആത്മഹത്യ ചെയ്യണം, ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഒരടി പോലും വയ്ക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച മനുഷ്യൻ ഈ ആശ്വാസ വചനം കേട്ടിട്ട് ഇനി നാളെ ചെയ്യാം, ഈ തോമസ് പോളിനെ ഒന്ന് കാണാം, ഈ ധ്യാനം ഒന്ന് കൂടാം, എന്നിട്ടും സാധിച്ചില്ലെങ്കിൽ നാളെ ചാകാം. എന്നിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വന്നേക്കുന്നത്, സാറിന് എന്തെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പറ്റുമോ എന്ന്? ദൈവമല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ വായോ, നമുക്കിരുന്ന് കർത്താവിനോട് പറയാം, ചോദിക്കാം, എന്താണ് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ. അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ, ഇയാളുടെ ഒരു ഇൻട്രഡക്ഷനും എനിക്ക് കിട്ടിയിട്ടില്ല, ഇയാൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. കർത്താവ് എന്നോട് പറയുകയാണ്, ഇവൻ്റെ ഭാര്യ ഒരു നേഴ്സായി ജോലി ചെയ്തു കഴിഞ്ഞ 25 വർഷം അനേകരെ എൻ്റെ ജീവിതം രക്ഷിച്ചതുകൊണ്ട് ഞാനിന്ന് ഇവനെ രക്ഷിക്കുന്നു. അപ്പോഴാണ് ഇയാൾ പറയുന്നത്, ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്യുകയായിരുന്നു, എൻ്റെ ഭാര്യ നേഴ്സായിരുന്നു, ഞങ്ങൾ
അവിടെ നിന്ന് റിട്ടയർമെൻ്റായി തിരിച്ചു വന്നു. ആ കിട്ടി ഒരുപാട് പൈസ നേടി, അത് മുഴുവനും ബിസിനസ്സിലും പലതിലും ഇൻവെസ്റ്റ് ചെയ്ത് സകലതും നശിച്ചു. വലിയ കടബാധ്യതയായി. ഇനി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചത്. കണ്ടോ, കർത്താവ് പറഞ്ഞതാണ്, ഇവൻ്റെ ഭാര്യ ഒരു നേഴ്സായി ജോലി ചെയ്ത് അനേകരെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ ഇവനെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വളരെ വില കാണുന്ന ഒരു ശുശ്രൂഷയാണ് നേഴ്സിംഗ് ശുശ്രൂഷ. അത് ഈശോ തന്നെ ചെയ്ത ഒരു ശുശ്രൂഷയാണ്. ഈശോയുടെ ജീവിതത്തിൽ ഈശോ ഒരു മലമുകളിൽ നിന്ന്, മത്തായി 8-ാം അധ്യായത്തിൽ മലമുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റും. എനിക്ക് മനസ്സുണ്ട്. മനസ്സുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചാലും കുഷ്ഠരോഗി സുഖപ്പെടും. പക്ഷെ 3 കാര്യമാണ് ഈശോ അവിടെ ചെയ്തത്. മനസ്സുണ്ട് എന്ന് മനസ്സിൽ പറയുകയും അത് അധരത്തിലൂടെ പറയുകയും ഉടനെ കൈ നീട്ടി കുഷ്ഠരോഗിയെ ആരും സ്പർശിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടായിരിക്കെ ആ കുഷ്ഠരോഗിയെ സ്പർശിച്ചുകൊണ്ട് തൽസമയം അവൻ്റെ കുഷ്ഠം മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ സൗഖ്യ പ്രാർത്ഥനകളിലും ഈശോയുടെ വാത്സല്യവും സ്നേഹവും കവിഞ്ഞൊഴുകുന്ന രംഗങ്ങളാണ് സുവിശേഷം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൈവിക ശുശ്രൂഷയാണ് ഈ ആതുര ശുശ്രൂഷ രംഗത്ത് ചെയ്യുന്നതെങ്കിൽ ഇതിന് ദൈവികമായ ശക്തി ആവശ്യമുണ്ട്. ഈശോ തന്നെ എന്താ ചെയ്തിരുന്നത്? നല്ല മഴ. ഒരു വിധത്തിൽ ചൂടിന് നല്ലൊരു കുറവ് കിട്ടി. മഴ എപ്പോഴും അനുഗ്രഹത്തിൻ്റെ ചിഹ്നമാണ്. കേൾക്കാമോ? ഓക്കെ. ചായ ഒഴിക്കുന്നു. ചായ ഈശോ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് ദൈവപുത്രനായ യേശുവിൻ്റെ സുവിശേഷം എന്നാണ്. ആരാണ് ഈശോ? ദൈവപുത്രൻ. ദൈവപുത്രനായ യേശു മിശിഹായുടെ സുവിശേഷം. ആ അധ്യായത്തിൻ്റെ അവസാനം 35-ാമത്തെ വചനത്തിൽ പറയുന്നത് അതിരാവിലെ അവൻ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി, അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇവിടുത്തെ വിഷയം, ദൈവപുത്രനായ ഈശോയ്ക്ക് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടി വന്നത്? 2-ാമത്തെ വിഷയം, ദൈവപുത്രനായ ഈശോ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കണം?
നല്ല മഴ. നമുക്കൊന്നും ദൈവത്തിനെ സ്തുതിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മഴയെപ്പോഴും ഞങ്ങൾ സ്തുതിക്കുന്നു. ഭയങ്കര ചൂടുകൊണ്ട് പൊള്ളിയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നമുക്ക് തണുപ്പ് നൽകുന്നു. ഈ മഴയെപ്പോഴും ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം ഇതാണ്, ദൈവപുത്രനായ ഈശോ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു. ഈശോ എല്ലാ ഇടവേളകളിലും പ്രാർത്ഥിച്ചിരുന്നു. യാമപ്രാർത്ഥനകളുണ്ടായിരുന്നു, രാത്രിയിൽ പ്രാർത്ഥിച്ചിരുന്നു. എന്തിനാണ് ഈശോ പ്രാർത്ഥിച്ചത്? ഈശോയ്ക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമെന്താ? അപ്പോൾ ഈശോയുടെ പ്രാർത്ഥനയുടെ കാരണം, ഈശോ ദൈവവും അതേസമയം മനുഷ്യനുമാണ്. ഈശോ ദൈവവും മനുഷ്യനുമാണ്. ഈശോ മനുഷ്യൻ തന്നെയായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ മനുഷ്യാവതാരം മുതൽ, അതായത് 2024 വർഷം എന്ന് നമ്മളിപ്പോൾ പറയുന്നത്, എന്തർത്ഥത്തിലാണ് 2024 എന്ന് പറയണേ? ആരാണ് ഈ വർഷമൊക്കെ ഉണ്ടാക്കിയത്? ഇതെവിടെ നിന്ന് ആരംഭിച്ചത്? ഇതിന് മറ്റൊരു ഭാഷ എന്ത് പറയാം? 2024 എന്ത് വർഷം? എന്ത് വർഷം? ക്രിസ്തു വർഷം. അതിനു മുൻപുള്ള കാലത്തെ ബിഫോർ ക്രൈസ്റ്റ്, BC എന്ന് പറയും. എന്നാൽ ക്രിസ്തു ജനിച്ചു കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തെ ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നല്ല പറയുക. പിന്നെന്താ പറയുക? AD എന്ന് പറയും. AD എന്ന് പറഞ്ഞാൽ അന്ന ഡോമിനി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ യുഗം. നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം, ചരിത്രത്തെ മുഴുവനും രണ്ടായി വിഭജിച്ചുകൊണ്ട് വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിനടിയ രഖില ധാര. ട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ ഇതാണ് ആ പ്രകാശം. ഈശോ ആണ് ലോകത്തിൻ്റെ പ്രകാശം. ക്രിസ്ത്യാനികൾ മാത്രമേ മെഴുകുതിരി കത്തിയുള്ളൂ. മെഴുകുതിരി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു. നമ്മളോരോരുത്തരും മാമോദീസ സ്വീകരിച്ചവർ, മാമോദീസ സമയത്ത്, ഇപ്പോൾ എൻ്റെ മാമോദീസ നടത്തുമ്പോൾ എൻ്റെ പേര് വിളിച്ച് വൈദികൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, തോമസ് പോൾ, നീ ഇന്നു മുതൽ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു.
നീ ഇന്നു മുതൽ ലോകത്തിൻ്റെ പ്രകാശമാകും. കാറ്റുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതാ അപ്പം നമ്മൾ ഓരോരുത്തരും ക്രിസ്തു തന്നെയായി മാറുകയാണ്. നമ്മൾ ഓരോരുത്തരും മറ്റൊരു ക്രിസ്തു തന്നെയായി മാറുകയാണ്. സോറി, യെസ്. ഈ ചുവന്ന മെഴുകുതിരി യേശു ക്രിസ്തു, ആ ഈശോ തൻ്റെ ജീവൻ നമുക്ക് നൽകിക്കൊണ്ട്, തൻ്റെ ശരീര രക്തമാംസം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ മറ്റൊരു ക്രിസ്തുവാക്കുന്നു. ഇതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. എന്നാൽ ഇത് കൂദാശകളിലൂടെ, ക്രിസ്തീയ ജീവിതം എന്നാൽ ഈ കൂദാശകളൊന്നും സ്വീകരിക്കാതെയും മറ്റുള്ളവർ മറ്റൊരു ക്രിസ്തുവാകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട്, ക്രിസ്തു എങ്ങനെയാണ് ഈ പ്രകാശിക്കുന്നത്? തന്നെ തന്നെ ഉരുകാൻ വിട്ടുകൊടുക്കുന്നു. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ആതുരാശുശ്രൂഷകൾക്ക് വേണ്ടി ഉരുകണം. അപ്പോഴാണ് പ്രകാശമാകുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് നേഴ്സുമാരായിട്ടുള്ളവർ ഓരോ ദിവസവും വാർഡിലേക്ക് വരുമ്പോൾ ആ വാർഡിൽ ഉണ്ടാകുന്ന വലിയ വേദനകൾ അനുഭവിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ അവർ ഉരുകുകയാണ്, അവർ ആത്മസമർപ്പണം ചെയ്യുകയാണ്, ആത്മത്യാഗം ചെയ്യുകയാണ്. എന്നമാതിരി തന്നെ അമ്മമാർ മക്കൾക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയും, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും, അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉരുകിയാൽ മാത്രമേ നമ്മൾ പ്രകാശിക്കുകയുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഈ മഴയുടെ ഒച്ച കാരണം എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്, ക്ഷമിക്കണം. എന്നാലും നിങ്ങൾക്ക് ഈ ശബ്ദം ശരിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്, വിജയിച്ച ഒരു മനുഷ്യനെ നമ്മൾ അറിയണം. ജീവിതത്തിൽ വിജയിച്ച ഒരു മനുഷ്യൻ പറയണത് കേൾക്കണം. നമ്മൾ ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടാവും, എന്നാൽ ജീവിതത്തിൽ വിജയിക്കാത്ത ഒരു വ്യക്തിയുടെ ഉപദേശം കേട്ടിട്ട് എന്ത് പ്രയോജനം? ജീവിതത്തിൽ വിജയിച്ച ഒരു മനുഷ്യൻ ആരാ? താങ്ക് യു. ജീവിതത്തിൽ വിജയിച്ച ഒരു മനുഷ്യനാരാ? മനുഷ്യനായ യേശു ക്രിസ്തു. മനുഷ്യനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു, അവർ കുഴിച്ചിട്ടു. കുഴിക്കപ്പെടുന്നതിന് മുൻപ് ഈശോ പറയുമായിരുന്നു, അവരെന്നെ കൊല്ലും, അവരെന്നെ കുരിശിൽ തറച്ച് കൊല്ലും, കുഴിച്ചിടും,
എന്നാൽ മൂന്നാം ദിവസം ഞാൻ വിജയശ്രീ ലാളിതനായി പുറത്തു വരും. ആ വിജയം മാത്രമാണ് ശാശ്വത വിജയം. വേറൊരാളും ഇതുപോലെ വിജയിച്ചിട്ടില്ല. ആ വിജയിച്ച കർത്താവിനെ ഹൃദയത്തിൽ വഹിക്കുന്നവർ വിജയിക്കും. വേറെ ഒരു വഴിയില്ല. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയായിരിക്കണമേ. അവിടുന്ന് ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്. ദൈവവും മനുഷ്യനുമെന്ന് മാത്രമല്ല, മനുഷ്യാവതാരത്തിലൂടെ നമ്മളെല്ലാവരെയും മനുഷ്യാവതാരമെന്ന് പറഞ്ഞാൽ സകല മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. യേശുവിൻ്റെ ആ ശരീരത്തിൽ എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. എൻ്റെ ആദ്യകാലങ്ങളിൽ 33 വർഷം മുമ്പ് ഞാൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവെനിക്കുണ്ടായി. ഞാനിങ്ങനെ ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ട്രെയിനിലിരുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു, ഇയാൾക്ക് എന്തു പറ്റി? രണ്ടുപേരെൻ്റെ അടുത്ത് വന്ന് ചോദിക്കൂ, ഭായ് സാബ് ആപ്കോ ക്യാ ഹോഗയാ? ഞാൻ പറഞ്ഞു, എനിക്ക് മുജെ കുച്ച് ഖരാബ് നൈ ഹുവാ ഹേ, മുജെ പ്രഭു ഈസാ മസീഹ് കാ അനുഭവ് ഹുവാ ഹേ, എനിക്ക് യേശുവിൻ്റെ അനുഭവം ഉണ്ടായി. ഓ ഈസാ മസീഹ് കോൺ ഹേ, ഈസാ മസീഹ് ക്യാ ഹോത്താ ഹേ? അപ്പം അയാളുടെ പുറവശത്ത് നിന്ന് ആൾ പറഞ്ഞു, അരേ ഓ തോ ഈസായിയോ കാ ഭഗവാൻ ഹേ, തുമാരെ സാത് കോയി സംബന്ധ നൈ, അത് ക്രിസ്ത്യാനികളുടെ ദൈവമാ, നിനക്കെന്ത് കാര്യം, പോവടത്ത് എന്നെ പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റി. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയില്ലേ, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു മരിച്ചപ്പോഴും ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നതും മരിച്ചതും ഉയർത്തതും? എല്ലാ ജാതി മതസ്ഥരും, നീ ഹിന്ദുവാകാം, മുസ്ലിമാകാം, ബുദ്ധിസ്റ്റാകാം, പഞ്ചാബി പാഴ്സി ആര് തന്നെ ആയാലും, നിരീശ്വരവാദി ആയാലും, യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ജനിച്ചു. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ സകല ജാതി മതസ്ഥരെ എന്ന് വേണ്ട, സകല ജീവജാലങ്ങളും യേശുവിൽ ഒന്നാണ്. അതാണ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 15-ാമത്തെ വചനം പറയുന്നത്. അവൻ കൊളോസോസ് 1:15, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ
സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. കണ്ടോ, ക്രിസ്ത്യാനിയുടെ കർത്താവാണോ ഈശോ മിശിഹ? അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും ദൃശ്യമായ സൃഷ്ടികൾ മാത്രമല്ല അദൃശ്യമായ സൃഷ്ടികൾ, മാലാഖമാരെല്ലാം അദൃശ്യമാണ്, അവരെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ചുറ്റും മാലാഖമാരുണ്ട്, ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട് മാലാഖമാരൊക്കെ. എല്ലാവർക്കും ഒരു കാവൽ മാലാഖയുണ്ട്, അറിയോ? ആ, അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അവർ. അങ്ങനെ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഇപ്പം നമ്മൾ കത്തോലിക്കാം സ്കൂളുകൾ, കത്തോലിക്കാം ആതുര ശിശുശാലയങ്ങൾ, ഇവിടെ ഒരു ജാതി മതഭേദവും നോക്കാതെയാണ് ഈ സിസ്റ്റർമാരും ബഹുമാനപ്പെട്ട അച്ഛന്മാരും എല്ലാവർക്കും വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഇതൊരു വിളിയാണ്, എല്ലാവരെയും വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഞാനൊരു എഞ്ചിനീയറായിരുന്നു, വളരെ വിദഗ്ധനായ ഒരു എഞ്ചിനീയറായിരുന്നു. പക്ഷേ ഒരിക്കൽ എന്നെ ഈ ട്രെയിൻ യാത്രയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, വിളവ് വളരെ, വേലക്കാർ ചുരുക്കം, നീ എനിക്ക് വേണ്ടി പോകാമോ? ക്യാൻ യു ഗോ ഫോർ മീ? ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ഈ സുവിശേഷമൊന്നും, സുവിശേഷം കുഞ്ഞുനാൾ മുതലൊക്കെ വായിക്കുന്നതാണെങ്കിലും ഒരിക്കലും സുവിശേഷം ആരോടും പറഞ്ഞിട്ടില്ല. അന്നെനിക്ക് ഈ ബോധ്യമുണ്ടായി, എല്ലാ മനുഷ്യരുടെയും വിളി സുവിശേഷമാകാൻ വേണ്ടിയാണ്. എല്ലാ മനുഷ്യരും, ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മനുഷ്യരും. നമുക്കറിയാം എം കെ ഗാന്ധി എന്ന ഒരാളെ അറിയാലോ. ഈ എം കെ ഗാന്ധി മഹാത്മാഗാന്ധി ആയത് എങ്ങനെയാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ഈശോയുടെ മലയിലെ പ്രസംഗത്തിലെ ഒരു വചനം അദ്ദേഹത്തെ സ്പർശിച്ചു. ആർക്കെങ്കിലും അറിയോ എന്താണ് ആ വചനമെന്ന്? അതറിയാവുന്നവരൊന്ന് കരമുയർത്താമോ? ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജനറൽ നോളേജിൽ 0 മാർക്കാണ്, മനസ്സിലായോ? ഏ, അറിയാം. ആരാ ആരാ കൈപൊക്കി? ആ, താങ്ക് യു, വെരി ഗുഡ് സിസ്റ്റർ കൈപൊക്കി. ഇപ്പോൾ മനസ്സിലായോ? ഈ സിസ്റ്റർ കാരണം നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. അതാണ് രക്ഷ എന്ന് പറയുന്നത്. എന്താണ് ആ വചനം? മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 39-ാമത്തെ വചനമാണ്. ആ വചനം ഇതാണ് പറയുന്നത്, ദുഷ്ടനെ എതിർക്കരുത്, ദുഷ്ടനെ എതിർക്കരുത്. അത് അദ്ദേഹം ലിയോ ടോൾസ്റ്റായിയുടെ മഹത്തായ പുസ്തകങ്ങളാണ്. വാർ ആൻഡ് പീസ് എന്ന പോലെ ഒരു പുസ്തകമാണ്, കിങ്ഡം ഓഫ് ഗാഡ് ഈസ് വിത്തിൻ യു, ദൈവരാജ്യം നിന്നിൽ തന്നെയാണ്. വലിയ രഹസ്യമാണിതെല്ലാം. ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം, എന്തൊക്കെ ലൈബ്രറിയിലുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പം എല്ലാം ഓൺലൈൻ കിട്ടുമല്ലോ. ലിയോ ടോൾസ്റ്റായിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചതും ഈ വചനമാണ്, റെസിസ്റ്റ് നോട്ട് ഈവിൾ, ദുഷ്ടനെ എതിർക്കരുത്. നമ്മൾ കൊച്ചുനാളിൽ പന്ത് കളിക്കാറില്ലേ? പന്ത് കളിക്കണം, എന്തുകൊണ്ടാ? പന്തിലടിച്ചാൽ അത് കൂടുതൽ പൊങ്ങി വരും. എന്നപോലെ ദുഷ്ടനെ എതിർക്കുമ്പോൾ കൂടുതൽ പൊങ്ങി വരും, അല്ലാണ്ട് ദുഷ്ടത മാറില്ല. പക്ഷെ നമ്മുടെ മാനുഷിക സ്വഭാവം, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യണ കണ്ടാൽ ഉടനെ അതിനെ ശകാരിക്കുക, ദേ തെറ്റാണ് ചെയ്യണം, വലിയ തെറ്റാണ് ചെയ്തത്, ഇതേമാതിരി ഇനി ചെയ്താലുണ്ടല്ലോ, നല്ല അടി കിട്ടും, പറഞ്ഞുവിടും, ശകാരിക്കും.
അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ തെറ്റ് അവൻ ചെയ്യാതിരിക്കില്ല, അവൻ കൂടുതൽ തെറ്റ് ചെയ്യും. കാരണം ആ തിന്മ അവൻ്റെ മാംസത്തിലുണ്ട്. അതുകൊണ്ട് എം കെ ഗാന്ധി എന്തു ചെയ്തു? സത്യാഗ്രഹ നിരാഹാര പ്രാർത്ഥന. എം കെ ഗാന്ധിയെ ഒരാൾ ബൂട്ടിട്ട് ചവിട്ടി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ബൂട്ടിന് വല്ലതും പറ്റിയിട്ടുണ്ടോ? അതൊന്ന് നോക്കിയേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ദേഷ്യം വരണില്ല. അദ്ദേഹം ഈശോയുടെ ഒരു ശിഷ്യനാണ്. എന്തുകൊണ്ടാ? ഈശോയുടെ വചനം ജീവിക്കുന്നവൻ ശിഷ്യനാണ്. മാമോദീസ സ്വീകരിച്ചവർ മാത്രമല്ല, എൻ്റെ വചനം ആര് അനുസരിക്കുന്നുവോ അവർ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങളനുസരിക്കുന്ന വചനം എന്താണ്? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു എന്നെ കണ്ടു. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ, ഇത് വളരെ വലിയൊരു ആത്മീയ ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ആത്മീയ ശക്തി വേണം. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, മൊബൈൽ ഫോൺ വളരെ നല്ല മൊബൈൽ ഫോണായാലും അതിൽ ചാർജ് ചെയ്താലേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ ഓരോരുത്തരുടെയും ശുശ്രൂഷയ്ക്കനുസരിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീമാർ, അവരുടെ വിളി ഈ ആതുര ശുശ്രൂഷ മാത്രമല്ല, അവർ ഈശോയുടെ മണവാട്ടിയായിട്ട് ജീവിതം മുഴുവനും ഈശോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നവരാണ്. ഞാനൊരു കുടുംബസ്ഥനാണ്. ഞാൻ എൻ്റെ ഭാര്യയും മക്കളും കുഞ്ഞുമക്കളും എല്ലാം എനിക്കുണ്ട്. എന്ന പോലെ നമ്മളിൽ പലരും കുടുംബസ്ഥരാണ്, അല്ലെങ്കിൽ കുടുംബസ്ഥരാകാൻ പോകുന്നവരാണ്. ആ വിളിക്ക് മറ്റൊരു രീതിയിലുള്ള പ്രാർത്ഥന വേണം. ഏത് അവസ്ഥയിലായാലും നമ്മളിൽ കൃപയുണ്ടാകണം. കൃപ എന്താണ്? ഈ കൃപ നമ്മളൊരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണ്. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ, അല്ലെങ്കിൽ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. ഇത് പരിചയപ്പെടുന്നത് നല്ലതാണ്. ഈ പുസ്തകം, ഇത് ബൈബിളാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ബൈബിളിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രബോധനമാണ്. ഈ വിശ്വാസ രഹസ്യങ്ങളെ സഭയുടെ പ്രബോധനത്തിൽ നിന്ന് പഠിക്കുമ്പോഴാണ് അതിന് ഇത്രയും വലിയ ഉൾക്കാഴ്ച ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. 1997 ഒരുപക്ഷെ നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത് ഇയർ ആയിരിക്കും അത്. എന്നാൽ 1997 പറയുന്നത് കൃപ എന്നാൽ എന്താകുന്നു? കൃപ എന്നാൽ ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. കൃപാവരം ദൈവത്തിൻ്റെ ജീവനിലുള്ള ഒരു ഭാഗഭാഗിത്വമാണ്. അതിനെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. വലതുകരം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കൂ. വലതുകരം ദൈവിക ജീവനാണ്. ഇടതുകരം ഇങ്ങനെ കാണിച്ചേ. ഇങ്ങനെ ഇടതുകരം, ആ ഇത് നമ്മുടെ മാനുഷികതയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇടതുകരത്തിലേക്ക് ദൈവത്തിൻ്റെ വലതുകരം, ദൈവത്തിൻ്റെ ജീവൻ ഇറങ്ങി വന്ന്, കണ്ടോ ഇങ്ങനെ കാണിച്ചേ, നമ്മുടെ ഇടതുവരത്തിലേക്ക് ദൈവിക ജീവൻ, വലതുകരം ഇറങ്ങി വന്ന് ദൈവിക ജീവൻ നമ്മുടെ മാനുഷികതയിൽ ലയിച്ച് മാനുഷികതയെ ദൈവീകരിക്കുന്നു. ശുഭഹോലോലോ
അല്ലോ, ദൈവം എവിടെയായി? ദൈവം എവിടെയായിപ്പോ? ദൈവം നമ്മളിൽ മനുഷ്യനുമായി ഒന്നായിരിക്കുന്നു. എന്തിനാണ് ദൈവം മനുഷ്യനിൽ ഒന്നായത്? എല്ലാവരും ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി ഉണ്ടോ, ഈ കൈ ഇങ്ങനെ പിടയ്ക്കണം. ഇത് ജീവൻ്റെ അടയാളമാണ്, പിടയ്ക്കണം. നെഞ്ച് പിടയ്ക്കുന്ന പോലെ, എന്നിട്ട് ആ ജീവൻ, ദൈവിക ജീവൻ മാനുഷിക ജീവനിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, മാനുഷികതയെ ദൈവീകരിക്കുമ്പോൾ ഈ മനുഷ്യൻ ആരാവുന്നു? ആരെങ്കിലും പറയാമോ, ഈ മനുഷ്യൻ ആരാവുന്നു? ആരാവുന്നു? ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവമാകുന്നു. കന്യാസ്ത്രീമാർ മാത്രമേ പറഞ്ഞുള്ളൂ, അവർ മാത്രമേ ആവുള്ളൂ. ആണോ? ആരാവുന്നു? ദൈവമാകുന്നു. കണ്ടോ, സാരമില്ല, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ എനിക്ക് ഇതുപോലും അറിയണ്ടായിരുന്നില്ല. മനസ്സിലായോ? നമ്മൾ പ്രായത്തിൽ വളരുമ്പോൾ പഠിക്കുന്ന വലിയൊരു സത്യം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പശ്ചാത്താപം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ, അതാണ്. ഇപ്പോഴെനിക്ക് 73 വയസ്സായി, 33 വർഷമായിട്ട് ദിനരാത്രം ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. സുവിശേഷ വേലയിലൂടെ വിവിധ ഭാഷകളിൽ, വിവിധ രാജ്യങ്ങളിൽ, വളരെ വലിയൊരു പശ്ചാത്താപമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഞാൻ എത്ര കുറവാണ്. എൻ്റെ അറിവ് ഒരു എള്ളോളമേ ഉള്ളൂ, എന്നാൽ എനിക്ക് അറിയാനുള്ളതൊരു കടലോളമുണ്ട്, കടലോളമുണ്ട്. ഇന്നും ഞാനൊരു വിദ്യാർത്ഥിയാണ് പരിശുദ്ധാത്മാവിൻ്റെ. ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് ഓരോ ദിവസവും പഠിക്കണം, അത് നമ്മളിൽ നിറയണം. അങ്ങനെ നമ്മളെ കൊച്ചു വേദപുസ്തകത്തിൽ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ദൈവം എന്തിന് നമ്മെ സൃഷ്ടിച്ചു? എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ആ ആ, നമ്മുടെ കാറ്റഗീസൺ ടീച്ചർ എന്ന് പറഞ്ഞ്, ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും. ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ, നമ്മളെല്ലാം വിചാരിക്കുന്നത് എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, കാശുണ്ടാക്കണം, വീടുണ്ടാക്കണം, ബാങ്കിലെ ലോണെടുക്കണം, എന്നിട്ടൊരു വലിയ കൊട്ടാരം ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് അതിനൊരു മതിൽ കെട്ടണം, കഴിഞ്ഞ് പരിപാടി, പിന്നെ ലോൺ അടച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ പലരും ഫോറിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. ഫോറിനിൽ പോണ മലയാളി നഴ്സുമാരെല്ലാം ആദ്യം ചെയ്യണത് എന്താ? അവിടെ ചെന്നൊരു ജോലി കിട്ടിയാൽ ഉടനെ കല്യാണം കഴിക്കും, പിന്നെ ചെയ്യണത് ഒരു വീട് മേടിക്കണം. ഒരിക്കലല്ലേ മേടിക്കുള്ളൂ, അതുകൊണ്ട് മേടിക്കുമ്പോൾ ഇച്ചിരി വലിയ വീട്. ബാങ്ക് ലോൺ കിട്ടും, ഫോറിൻ നേഴ്സല്ലേ, അവിടെയും ലോൺ കിട്ടും, ഇവിടെയും കിട്ടും, കിട്ടണ ലോണുകളൊക്കെ ഇങ്ങോട്ട് മേടിക്കും. വീട് മേടിക്കാൻ ലോൺ, ഒരു രണ്ട് കാറെങ്കിലും വേണം, അതിന് ലോൺ. ഇനി കിട്ടണ ശമ്പളമല്ലാമോ, ലോൺ അടയ്ക്കാനേ ഉള്ളൂ. 30 വർഷത്തെ മോർഗേജിലാണ് വീട് മേടിച്ചേക്കുന്നത്. ഇനി ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അയ്യോ, ലോൺ എങ്ങനെ അടയ്ക്കും? ഇനിയുള്ള ജീവിതം മുഴുവനും ലോൺ അടയ്ക്കാനുള്ള ജീവിതമാണ്. ഇപ്പോഴേ മനസ്സിലാക്കിക്കോ, അതുകൊണ്ട് നേരത്തെ കൂട്ടി മനസ്സിലാക്കിക്കോ, നമ്മുടെ ജീവിതം വെറും ബാങ്കിന് മോർഗേജ് അടയ്ക്കാനുള്ള ജീവിതമല്ല. നമ്മൾ കർത്താവിനെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും. അപ്പോൾ ഇതൊരു ലവ് സ്റ്റോറി മാതിരിയാണ്. ലവ് സ്റ്റോറിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എന്നെ ഒരു സ്നേഹിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ. ചില പെൺകുട്ടികളൊക്കെ പറയും, എന്നെ ആരും സ്നേഹിക്കണില്ല, എനിക്ക് ആരും ഉണ്ടാവില്ല. ആവോ ഇനി ഞാൻ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, ഇപ്പം നീ പഠിക്കണ സമയമല്ലേ, ഇപ്പം നീ പഠിക്കേ. ഇല്ല, എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്ക് ആരുമില്ല, എനിക്ക് ആരും കിട്ടില്ലാവോ. അതാണ് ഉത്കണ്ഠ.
അതിന് പറയണത് ലവ് ഏക്ക് എന്ന് പറയും, ഹെഡ് ഏക്ക് എന്ന് മാതിരി ലവ് ഏക്ക്, അങ്ങനെ ഒരു ഏക്കുണ്ട്. അതിന് നിങ്ങൾക്ക് വല്ല മരുന്നുണ്ടോ? ഒറ്റ മരുന്നുള്ളൂ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക. എല്ലാ ലവ് ഏക്കും മാറും. ഇതൊക്കെ വാസ്തവമാണ് കേട്ടോ, ഇതിനൊക്കെ പരിഹാരമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഇല്ലല്ലോ എന്നുള്ള വിചാരമുണ്ടെങ്കിൽ ഒരാശാരി ചെറുക്കനുണ്ട്. ഒരാശാരി ചെറുക്കന് നിങ്ങളെ വലിയ പ്രേമമാണ്. ആ അവനൊരു സാധാരണ ആശാരി ചെറുക്കനൊന്നുമല്ല, എല്ലാവരും അവനെ ഒരു ആശാരി ചെറുക്കനായിട്ട് അങ്ങനെ ഇട്ടേക്കാണ്. അവൻ നമ്മുടെ മണവാളനാകാം, എന്നാൽ അതേസമയം നമ്മുടെ സഹോദരനാണ്. ആരാണത്? മനുഷ്യനായ യേശു ക്രിസ്തു. അപ്പോൾ ഈ യേശുവിനെ സ്നേഹിക്കണമെങ്കിൽ യേശുവിനെക്കുറിച്ച് അറിയണം. ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ലവ് സ്റ്റോറിയിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുമായിട്ട് സ്നേഹമായി. ഇനി അവൾ എല്ലാ ദിവസവും SMS അയക്കുകയാണ്, പ്രേമലേഖനം അയക്കുകയാണ്, അവനും അയക്കുകയാണ്. അവൾക്ക് അവനെക്കുറിച്ച് അറിയണം. എന്താണ്, നിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്, വീട്ടിലാരൊക്കെ, ഒരുപാട് കാര്യങ്ങൾ അറിയണം. അറിയുന്തോറും അവനോട് സ്നേഹം കൂടാൻ തുടങ്ങണം. എന്തിനാ അറിയണത്? അവനെ സ്വന്തമാക്കണം. ഇത് തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ ഫിലിപ്പിയർ 3:8 പറയുന്ന ഇതാണ്, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ ഞാൻ മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടം പോലെ തിരസ്കരിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള അറിവിൽ മുന്നോട്ട് പോകുന്നു. ഇതെന്തിനാണ്? ഒന്ന്, ഇത് അവനെ അറിയുന്നതിനും, രണ്ട്, ഇത് അവനുമായി ഒന്നാകുന്നതിനും, അവനെ നേടുന്നതിനും, അവനുമായി ഒന്നാകുന്നതിനുമാണ്. എന്തിനാണ് യേശുവിനെക്കുറിച്ചുള്ള അറിവ്? ഇത് അവനെ അറിയുന്നതിനും, അവനെ സ്നേഹിക്കുന്നതിനും, അവനെ നേടുന്നതിനും, അവനുമായി ഒന്നാകുന്നതിനും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശുശ്രൂഷ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഞാൻ സിസ്റ്ററിനോടൊരു ഗാനം ആലപിക്കാൻ പറഞ്ഞു, ഇവിടെ വരാം. ആ ഗാനത്തിൻ്റെ രഹസ്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 12:3 ഇവിടെ വന്ന് മൈക്കിൽ പാടണം കേട്ടോ സിസ്റ്ററെ, ഞാൻ ഈ വചനം ഒന്ന് വായിച്ചോട്ടെ. 12:35 വചനം ഇതാണ്, സദാ ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങൾ അരമുറുക്കിയും, നിങ്ങൾക്കൊക്കെ അരമുറുക്കിയിട്ടുണ്ടോ? ബെൽറ്റൊക്കെ ഇട്ടിട്ടില്ലേ നേഴ്സിങ്ങിനെ? നേഴ്സുമാർക്ക് ബെൽറ്റും കെട്ടുമൊക്കെ ഉണ്ടാവില്ല, സിസ്റ്റർമാർക്കൊക്കെ അരയിൽ കെട്ടുണ്ട് കേട്ടോ. എന്നമാതിരി ഒരു ജോലി ചെയ്യുന്ന ആൾ ഫിറ്റായിരിക്കണം. എങ്ങനെ ഫിറ്റായിരിക്കണം? അരമുറുക്കി വിളക്ക് കത്തിച്ച് ഇരിക്കുവിൻ, തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. അടുത്തതാണ്, യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി ആര്? യജമാനൻ. ആര്? കർത്താവ്. അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. ഒന്ന് എല്ലാവരും ഏറ്റു പറഞ്ഞേ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. നമ്മുടെ മലങ്കര ആരാധനക്രമത്തിൽ വേദപുസ്തകം വായിക്കുന്നതിന് മുൻപുള്ള ഒരു ഗാനമാണിത്. ഇത് വളരെ മനോഹരമായ ഈ ഒരു രഹസ്യം ഈ ഗാനത്തിലൂടെ നിങ്ങളൊന്ന് കേൾക്കുവിൻ, അതൊന്ന് ഉൾക്കൊള്ളുവിൻ. വരൂ സിസ്റ്റർ.
യജമാനൻ വരുമന്നേര തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോർ കവന പരികർമ്മിച്ചിടും താതെനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ ഋക്കുദിശാപാരക്കലീത്ത മുടയും യജമാനൻ വരുമന്നേര തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോ പരികർമ്മിച്ചിടും താതിനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ ഋക്കുദിശാപാരക്കലീത്ത മുടയും ഇതെന്തോ ഒരു വിസ്മയമാണില്ലേ. നമ്മൾ ജാഗരൂകതയോടെ ഈശോയുടെ വരവും കാത്ത് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഈശോയെ ശുശ്രൂഷിക്കാൻ തയ്യാറാകുമ്പോൾ ഈശോ നമ്മളെ ശുശ്രൂഷിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പം നിങ്ങൾ നഴ്സിംഗ് ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങളെ ഒരു വാർഡിൽ ഡ്യൂട്ടിയിൽ കയറിയാൽ ആദ്യം തന്നെ രോഗിയുടെ അടുത്ത് പോയിട്ട് എന്താ പറയുക? എന്ത് പറയും? ഇന്ന് ഞാൻ, എൻ്റെ പേര് ഇന്നതാണ്, ഞാനാണ് ഇന്ന് നിങ്ങളുടെ നഴ്സ് അല്ലേ? അങ്ങനെ പറയില്ലേ? ഐ ആം യുവർ നേഴ്സ് ടുഡേ, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു. വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെ പറയണില്ലെങ്കിലും ഇങ്ങനെ പഠിച്ചോ, ഇതാണ് പറയേണ്ടത്. ഫോറിനിലൊക്കെ വളരെ കമ്പൽസറിയാണ്. ഡ്യൂട്ടിയിൽ വന്നാൽ ആദ്യം വാർഡിലെ എല്ലാ രോഗികളുടെ അടുത്തും പോയി പരിചയപ്പെട്ട് അവരെ സ്നേഹത്തോട് പറയണം, മൈ നെയിം ഈസ് സോൻസോ, ഐ ആം യുവർ നേഴ്സ് ടുഡേ, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് പറയുമ്പോൾ നിങ്ങൾ ഇതിനെ മറ്റൊരു വിധത്തിൽ പറയാം. ഈശോ കണ്ണുപൊട്ടനായ ബർത്തേമോസിനോട്, അന്ധനായ ബർത്തേമോസിനോട് ഈശോ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വചനത്തെ മനസ്സിൽ